അവർ സെക്കൻഡ് വീഡിയോ ലെക്ചർ ഓൺ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് സോ ദി ക്വസ്റ്റിൻ ഇസ് മൂവ് എ ബൈറ്റ് സ്ട്രിംഗ് സിക്സ്റ്റീൻ ബൈറ്റ് ലോങ് ഫ്രം ദി ഓഫ് സെറ്റ് സീറോ ടു സീറോ സീറോ എച്ച് ടു സീറോ ത്രീ സീറോ സീറോ എച്ച് ഇൻ ദി സെഗ്മെന്റ് സെവൻ സീറോ 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 എച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ബൈറ്റ് സ്ട്രിംഗിന് മൂവ് ചെയ്യണം സിക്സ്റ്റീൻ ബൈറ്റ് ലോങ് ആണ് സിക്സ്റ്റീൻ ബൈറ്റ് ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സിക്സ്റ്റീൻ നമ്മുടെ ഒരു മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് വൺ ബൈറ്റ് ആണ് അപ്പം അങ്ങനെയുള്ള സിക്സ്റ്റീൻ മെമ്മറി ലൊക്കേഷൻസിന് ഒരു പെർട്ടിക്കുലർ സോഴ്സ് അഡ്രസ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യണം ഈ സോഴ്സ് അഡ്രസ്സും അതുപോലെ തന്നെ മൂവ് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ അഡ്രസ്സും രണ്ടും സെയിം സെഗ്മെൻറ്റിൽ തന്നെയാണ് അലൈൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നിന്ന് വളരെ ക്ലിയർ ആണ് ദാറ്റ് ഈസ് ഇൻ സെവൻ സീറോ 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 എച്ച് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലത്തെ ഒരു സോഴ്സ് അഡ്രസ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഓഫ്സെറ്റിലേക്കാണ് നമുക്ക് ഈ സ്ട്രിങ്ങുകളെ മൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിൽ സെവൻ സീറോ 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 എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ സീറോ ടു സീറോ സീറോ എന്ന് പറയുന്നൊരു ഓഫ്സെറ്റിൽ തൊട്ട് ഒരു സിക്സ്റ്റീൻ ലൊക്കേഷൻസ് ആണ് നമ്മൾ സീറോ ത്രീ സീറോ സീറോ സെയിം സെഗ്മെൻറ്റിൽ തന്നെ സീറോ ത്രീ സീറോ സീറോ എന്ന് പറയുന്ന ഓഫ് സെറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ആവുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഇൻഡെക്സും അതുപോലെ തന്നെ സോഴ്സിലേക്കുള്ള പോയിന്റും അതുപോലെ ഡെസ്റ്റിനേഷനിലേക്കുള്ള പോയിന്ററിനെ നമ്മൾ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എസ് ഐ ആൻഡ് ഡി ഐ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ അതുപോലെ ഇതിലൊരു പെർട്ടിക്കുലർ ലൊക്കേഷൻ മാത്രമല്ല മൂവ് ചെയ്യുന്നത് സിക്സ്റ്റീൻ മെമ്മറി ലൊക്കേഷൻസിന് നമുക്ക് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണം അപ്പോൾ നമ്മൾ റിപ്പീറ്റഡി സെയിം തിങ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കൗണ്ടറ് സെറ്റ് ചെയ്യണം അപ്പോൾ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ടൈം സിക്സ്റ്റീൻ ടൈംസ് എന്താണ് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ഓരോ തവണ ആ ഒരു ഓപ്പറേഷൻ മൂവ് മൂവ് ഓപ്പറേഷൻ നടന്നു കഴിയുമ്പോഴും എന്ത് ചെയ്യും നമ്മുടെ കൗണ്ടർ വൺ ഡിക്രിമെൻറ്റ് ചെയ്ത് ഡിക്രിമെൻറ്റ് ചെയ്ത് എപ്പോഴാണോ അത് സീറോ ആകുന്നത് ആ സമയത്തായിരിക്കും ഈ പ്രോഗ്രാം ഹോൾട്ടാവുക ഇതിൻ്റെ അത്ഭുരതമാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യുക ദെൻ കൗണ്ടേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ഇതിനെല്ലാം ഇനീഷ്യലൈസ് ചെയ്യുക അതുപോലെ ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുക സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുക ദെൻ നമ്മൾ പോയിൻ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എസ് ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് തൊട്ടടുത്ത ലൊക്കേഷനിലെ വാല്യൂ ആണ് അടുത്തത് മൂവ് ചെയ്യേണ്ടത് അപ്പോൾ പ്രോപ്പറായിട്ട് എസ് ഐനെയും ഡി ഐനെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ കൗണ്ടറിനെ പ്രോപ്പറായിട്ട് ഡിക്രിമെൻ്റ് ചെയ്യണം അപ്പോൾ ഈ അപ്ഡേഷൻസ് എല്ലാം ചെയ്യുക ഇനി കൗണ്ടർ എപ്പോഴാണോ സീറോ ആകുന്നത് കൗണ്ടർ സീറോ ആകുമ്പോൾ പ്രോഗ്രാമിൽ നിന്ന് സ്റ്റോപ്പ് ആവുക ഫസ്റ്റ് സ്റ്റെപ്പ് സെഗ്മെൻറ് ഇനീഷ്യലൈസേഷൻ എ എക്സിലേക്ക് സെവൻ സീറോ 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 എന്ന് പറയുന്ന വാല്യൂനെ മൂവ് ചെയ്തു ആ കണ്ടിനെ അതുപോലെ തന്നെ ഡി എസ്സിലേക്ക് കോപ്പി ചെയ്തു ഡാറ്റ സെഗ്മെൻറ്റിനെ ഇനീഷ്യലൈസ് ചെയ്തു അതിനുശേഷം നമ്മൾ പോയിൻ്റർ എസ് ഐയിലേക്കും ഡി ഐയിലേക്കും ഓഫ് സെറ്റ് അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്തു സീറോ ടു സീറോ സീറോ എന്ന് പറയുന്നത് എസ് ഐയിലേക്കും സീറോ ത്രീ സീറോ സീറോ എന്ന് പറയുന്ന വാല്യൂ ഡി എയിലേക്കും മൂവ് ചെയ്തു അതിനുശേഷം കൗണ്ടറിൻ്റെ വാല്യൂ സിക്സ്റ്റീൻ ടൈംസ് ഈ ഒരു ഓപ്പറേഷൻ സിക്സ്റ്റീൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അതിന് കൗണ്ടറിനെ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം പക്ഷേ സിക്സ്റ്റീൻ എന്ന് പറയണത് ടു ദ ബേസ് ടെൻ അതായത് ഡെസിമൽ വാല്യൂ ആണ് സിക്സ്റ്റീൻ അതിനെ ഹെക്സ് ആ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ സീറോ സീറോ വൺ സീറോ എന്ന് പറഞ്ഞ് കിട്ടും സീറോ സീറോ വൺ സീറോ ടു ദ ബേസ് സിക്സ്റ്റീൻ അപ്പോൾ ആ ഒരു വാല്യൂ ആയിരിക്കും സി എക്സിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ ബൈറ്റിനെ ഫസ്റ്റ് ലൊക്കേഷൻ എസ് ഐയുടെ എസ് ഐ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്ന ആ ഫസ്റ്റ് ലൊക്കേഷനിലെ കണ്ടൻറ്റിനെ നമ്മൾ എ എല്ലിലേക്ക് മൂവ് ചെയ്യുകയാണ് എന്നിട്ട് ആ എ എല്ലിലെ കണ്ടൻറ്റിനെ എവിടെ കൊണ്ടു വയ്ക്കണം ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യണം അപ്പോൾ അതാണ് മൂ മൂവിങ് നടക്കുന്നത് ഇനി എന്താ ചെയ്യുക ഇനി അടുത്ത എസ് ഐ ലൊക്കേഷൻ ഇപ്പോൾ സീറോ ടു സീറോ സീറോ എന്ന് പറഞ്ഞ ഓപ്സെറ്റിലാണെങ്കിൽ ഇനി സീറോ ടു സീറോ വൺ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് എടുത്തിട്ട് സീറോ ത്രീ സീറോ വൺ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് വൺ ബൈ വൺ ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം അപ്പോൾ എസ്ഐനെയും ഡി ഐനെയും ഇൻക്രിമെൻറ്റ് ചെയ്യുക ഐ എൻ സി എസ് ഐ ആൻഡ് ഐ എൻ സി ഡി ഐ ഇത്രയാണ് നമുക്ക് മൂവ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഇനി ഇത് പല വട്ടം റിപ്പീറ്റ് ചെയ്യണം എത്ര പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്യണം നമ്മുടെ കൗണ്ടർ ഡിക്രിമെൻറ്റ് ചെയ്ത് സീറോ ആകുന്നത് വരെ അപ്പോൾ ഓരോ തവണ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോഴും കൗണ്ടറിലെ കണ്ടൻറ് സി എക്സിലെ കണ്ടൻറ്റിനെ ഡിക്രിമെൻ്റ് ചെയ്യുക അതിനുശേഷം അത് സീറോ ആയോ എന്ന് ചെക്ക് ചെയ്യുക ജെ എൻ ഇ സെഡ് ജംപ് നോൺ സീറോ നോട്ട് സീറോ അതായത് കൗണ്ടർ സീറോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ജംപ് ടു ബാക്ക് ലേബൽ ലേബൽ ബാക്ക് എന്ന് പറയുന്ന ലേബൽ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ലേബലിലേക്ക് വീണ്ടും ജമ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കൗണ്ടർ സീറോ ആകുന്നത് വരെ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് സിക്സ്റ്റീൻ ലൊക്കേഷൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിൽ നിന്ന് ഹോൾട്ടാവും ഇനി ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാം ലൂപ്പ് ഇൻസ്ട്രക്ഷൻ ലൂപ്പ് നമ്മൾ ഓൾറെഡി സിയിലും സി പ്ലസ് പ്ലസിലും പഠിച്ചിട്ടുണ്ട് ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്താണ് നമുക്കൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഒരു സെഗ്മെൻ്റ് ഇനീഷ്യലൈസേഷനും അതുപോലെ തന്നെ ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൻ്റെ ഇനീഷ്യലൈസേഷൻ കൗണ്ടർ ഇനീഷ്യലൈസേഷൻ ഇതെല്ലാം ആണ് ലാസ്റ്റ് രണ്ട് സ്റ്റെപ്പുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുള്ളൂ ഫസ്റ്റ്ലി നമ്മൾ സെഗ്മെൻറ് ഇനീഷ്യലൈസ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ സെവൻ സീറോ 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 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് ഡാറ്റാ സെഗ്മെൻറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുക നമ്മുടെ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിനെ അതുപോലെ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററിനെയും കൗണ്ടറിനേയും വാല്യൂസ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുക ഇനി എന്ത് വേണം നമുക്ക് ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് മൂവ് ചെയ്യണം ആദ്യം എല്ലിലേക്ക് ആ കണ്ടെ മൂവ് ചെയ്ത് വെച്ചു അതിനുശേഷം ആ കണ്ടന്റ് ഡി ഐല് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് മൂവ് ചെയ്തു ദെൻ എസ് ഐനെയും ഡി ഐനെയും ഇൻക്രിമെൻറ്റ് ചെയ്തു ഇൻക്രിമെൻറ്റ് സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ഇൻക്രിമെൻറ്റ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ ഇനി നമ്മൾ പ്രീവിയസ് മെത്തേഡിൽ എന്താ ചെയ്തത് കൗണ്ടറിനെ ഡിക്രിമെൻ്റ് ചെയ്യും എന്നിട്ട് കൗണ്ടറിൻ്റെ വാല്യൂ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്ത് ജമ്പ് ചെയ്യും ഈ രണ്ട് ഓപ്പറേഷനും കൂടി നമുക്കൊരു സിംഗിൾ ഇൻസ്ട്രക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ലൂപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൗണ്ടർ രജിസ്റ്ററിലെ വാല്യൂ വൺ ബൈ വൺ ആയിട്ട് ഡിക്രിമെൻറ്റും ആവും അതുപോലെ തന്നെ അത് സീറോ ആണോ എന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ലേബലിലേക്ക് ജമ്പും ചെയ്യും അപ്പോൾ ആ രണ്ട് ഇൻസ്ട്രക്ഷനെയും കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ ഇൻസ്ട്രക്ഷനാക്കി കൺവേർട്ട് ചെയ്യാം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണതാണ് ലൂപ്പ് ലൂപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ ലൂപ്പ് ബാക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ ലേബിൽ തുടങ്ങി അതുവരെയുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പം ഇങ്ങനെയും നമുക്ക് ഈ സ്ട്രിങ് ബൈറ്റ്സിനെ മൂവ് ചെയ്യുന്ന പ്രോഗ്രാമിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡായിട്ട് ചെയ്യാം ഇനി ഇതിന് തന്നെ വേറൊരു ഇംപ്ലിമെൻറ്റേഷനും കൂടി പറയുകയാണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ പ്രീവിയസ് രണ്ട് മെത്തേഡിലും ഓരോന്നും ലൈൻ ബൈ ലൈൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ട് സ്പെസിഫൈ ചെയ്തേക്കുമായിരുന്നു അതുതന്നെ സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് തേർഡ് മെത്തേഡ് അപ്പോൾ ഇവിടെ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ആകുമ്പോൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഗ്മെൻറ്റ് ഇനീഷ്യലൈസേഷനിൽ തന്നെ സോഴ്സിൻ്റെ സെഗ്മെൻറ്റിനെയും അതുപോലെ ഡെസ്റ്റിനേഷൻ്റെ സെഗ്മെൻറ്റിനെയും സെപ്പറേറ്റ്ലി ഇനീഷ്യലൈസ് ചെയ്യണം പക്ഷെ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടും സെയിമാണ് സെവൻ സീറോ 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 എന്ന് പറയുന്ന സോഴ്സ് സെഗ്മെൻറ്റിലത്തെ ഒരു ഓപ്സെറ്റിൽ നിന്ന് അതേ സെഗ്മെൻറ്റിലത്തെ വേറൊരു ഓപ്സെറ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ബട്ട് നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സോഴ്സ് സെഗ്മെൻറ്റിനെയും അതുപോലെ ഡെസ്റ്റിനേഷൻ സെഗ്മെൻറ്റിനെയും സെപ്പറേറ്റ്ലി ഇനീഷ്യലൈസ് ചെയ്യണം അവ അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും സെഗ്മെൻറ്റ് ഇനീഷ്യലൈസേഷൻ സോഴ്സിന് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ചെയ്യാറുള്ള രണ്ട് മെ പ്രീവിയസ് രണ്ട് മെത്തേഡുകളിലും ചെയ്ത പോലെ തന്നെ സെവൻ സീറോ 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 എന്ന് പറയുന്ന വാല്യൂനെ എക്സിലേക്ക് മൂവ് ചെയ്ത് ഡി എസ് ഡാറ്റ സെഗ്മെൻറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യും അതാണ് നമ്മുടെ സോഴ്സ് ഇത് തന്നെ ഇ എസ് എക്സ്ട്രാ സെഗ്മെൻറ്റിലേക്കും കൂടി മൂവ് ചെയ്ത് വെക്കും അതായത് സോഴ്സ് സെഗ്മെൻറ്റിനെയും ഡെസ്റ്റിനേഷൻ സെഗ്മെൻറ്റിനെയും ഇനീഷ്യലൈസ് ചെയ്തു രണ്ടും ഒരേ വാല്യൂ തന്നെയാണ് പക്ഷേ സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം ചില കേസസിൽ നമ്മളൊരു സെഗ്മെൻ്റിലുള്ള വാല്യൂവിന് എടുത്ത് വേറൊരു സെഗ്മെൻ്റിലേക്കായിരിക്കും മൂവ് ചെയ്യേണ്ട അങ്ങനത്തെ ഇൻ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസും വരാം അങ്ങനെയുള്ള പ്രോഗ്രാമുകളും വരാം ഇപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ കേസിലെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും ഒരേ സെഗ്മെൻറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ്ലി ഇനീഷ്യലൈസ് ചെയ്ത് വേണം ചെയ്യാൻ പിന്നെ അതിനുശേഷം ബാക്കിയുള്ള പ്രോഗ്രാമുകൾ മെത്തഡുകൾ ചെയ്ത പോലെ തന്നെ കൗണ്ടറിനെ ഇനീഷ്യലൈസ് ചെയ്യുക അതുപോലെ എസ് ഐനെയും ഡി ഐനെയും സോഴ്സ് പോയിൻ്റ് രജിസ്റ്ററിനെയും അതുപോലെ ഡെസ്റ്റിനേഷൻ പോയിൻ്ററിനെയും ഇനീഷ്യലൈസ് ചെയ്യാം ഇനി വരുന്ന സ്റ്റെപ്പിലാണ് ചേഞ്ചസ് വരുന്നത് നമ്മൾ ഡയറക്ഷൻ ഫ്ളാഗിന് സീറോ ആക്കി സെറ്റ് ചെയ്യുക ക്ലിയർ സി എൽ ഡി ക്ലിയർ ഡയറക്ഷൻ ഫ്ലാഗ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസിൽ നമ്മുടെ ഡയറക്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് അപ്പം നമ്മൾ നേരത്തെ കേസുകളിലെല്ലാം എസ് ഐനെയും ഡി ഐനെയും മാനുവലി നമ്മൾ ഇൻസ്ട്രക്ഷൻ വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യുമായിരുന്നു സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത അടുത്ത ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ബൈ ഇൻസ്ട്രക്ഷൻ വഴി നമ്മളതിനെ ഇൻസ് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടുത്തെ കേസിലെന്ന് വെച്ചാൽ നമ്മൾ സി എൽ ഡി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ ഇൻക്രിമെൻറ്റേഷൻ എസ് ഐയുടെയും ഡി ഐയുടെയും ഓട്ടോമാറ്റിക് ഇൻക്രിമെൻറ്റേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓരോ തവണ മൂവിങ് കഴിഞ്ഞ് കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കലി എസ് ഐയിലെയും ഡി ഐയിലെയും വാല്യൂസ് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കും വൺ ബൈ വൺ ആയിട്ട് എത്ര വരെ കൗണ്ടർ ഇതുവരെ ആണോ പറഞ്ഞിരിക്കുന്നത് അത്രയും ടൈമിലും ഈ ലൊക്കേഷൻസ് വൺ ബൈ വൺ ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തോളൂ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഡയറക്ഷൻ ഫ്ലാഗ് ഈക്വൽ ടു സീറോ സി എൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു സീറോ ആക്കി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ഓർഡറിൽ ആയിക്കോളും സീറോ ടു സീറോ ടു സീറോ സീറോ തൊട്ടിട്ട് അടുത്ത അടുത്തടുത്ത ഓരോ വൺ ബൈ ലൊക്കേഷൻസ് ആയിട്ട് അത് ഇൻക്രിമെൻ്റ് ആയിക്കോളും അതുപോലെ തന്നെ ഡി ഐയിലത്തെ കേസും ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആയിക്കോളും ഇനി നമ്മൾക്ക് എന്ത് വേണം ഓരോന്ന് ഇൻക്രിമെൻ്റ് ആയാൽ മാത്രം പോരാ നമുക്ക് ഓരോ ബൈറ്റിനെയും മൂവ് ചെയ്യണം അപ്പോൾ സ്ട്രിങ്ങിൽ വാല്യൂസിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിംഗ് ബൈറ്റ്സ് ആണെങ്കിൽ മൂവ് എസ് ബി അത് സ്ട്രിംഗ് വേർഡ്സിനെയാണ് മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മൂവ് എസ് ഡബ്ല്യു ഇങ്ങനെ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ ബൈറ്റ് ബൈ ബൈറ്റ് ആണ് സിക്സ്റ്റീൻ ബൈറ്റ് ലോങ് അതായത് സിക്സ്റ്റീൻ ബൈറ്റ്സിനെയാണ് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവ് എസ് ബി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുക ഇനി അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആർ ഇ പി ആർ ഇ പി എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കൗണ്ടർ ഏതുവരെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ടൈംസ് ഈ മൂവ് എസ് ബി എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി ഓരോ ലൊക്കേഷൻ ബൈ ലൊക്കേഷനായിട്ട് ക്ലിയർ നമ്മൾ ഡയറക്ഷൻ ഫ്ലാഗ് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇൻക്രിമെൻറ്റും ആയിക്കോളും അപ്പോൾ ആ അത്രയും സ്റ്റെപ്പുകളെ നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പുകളിലാക്കി ചുരുക്കാനായിട്ട് പറ്റും ഇതാണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മെത്തേഡ് അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഈ സ്ട്രിംഗ് മാനിപ്പുലേഷൻ അതായത് സ്ട്രിങ് വേർഡ്സിനെ മൂവ് ചെയ്യുന്ന സ്ട്രിങ് ബൈക്സിനെ മൂവ് ചെയ്യുന്ന സെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു സോ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം അൻ അൺഡേഡ് അരേ ഓഫ് സിക്സ്റ്റീൻ എയ്റ്റ് ബിറ്റ് നമ്പേഴ്സ് സ്റ്റോർഡ് സീക്വൻഷ്യലി ഇൻ ദ മെമ്മറി ലൊക്കേഷൻ സ്റ്റാർട്ടിംഗ് അറ്റ് ഓഫ് സെറ്റ് സീറോ ഫൈവ് സീറോ സീറോ എച്ച് ഇൻ ദ സെഗ്മെൻറ്റ് ടു സീറോ 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 എച്ച് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കുക ഫൈൻഡ് ഔട്ട് ദി ലാർജസ്റ്റ് നമ്പർ അതായത് നമുക്ക് ഒരു അര തന്നിട്ടുണ്ട് അൺഓർഡേഡ് ഓഡേഡ് അരയാണ് അതായത് ആ അരയിലുള്ള വാല്യൂസ് ഒന്നും ഓർഡറിലല്ല കീപ്പ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ബിറ്റ് നമ്പേഴ്സ് സിക്സ്റ്റീൻ എയ്റ്റ് ബിറ്റ് നമ്പേഴ്സ് ആണ് അതിലുള്ളത് അപ്പോൾ പതിനാറ് നമ്പേഴ്സുള്ള ഒരു അൺഓർഡേഡ് ഓഡ് അരയാണ് തന്നിരിക്കുന്നത് ടു സീറോ 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 എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ സീറോ ഫൈവ് സീറോ സീറോ എച്ച് എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് ഓഫ്സെറ്റ് വാല്യൂ വെച്ച് അപ്പം അത് നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ടു സീറോ സീറോ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ് ബേസ് അഡ്രസ്സിൽ നിന്ന് സീറോ ഫൈവ് സീറോ സീറോ എന്ന് പറയുന്ന ഓഫ്സെറ്റ് തുടങ്ങി ഒരു പതിനാറ് ലൊക്കേഷനുകളിലായിട്ട് സിക്സ്റ്റീൻ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഒരു അരയാണ് അവിടെ വന്നിട്ടുള്ളത് എയ്റ്റ് ആയിട്ടുള്ള സിക്സ്റ്റീൻ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിലത്തെ ലാർജസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള എന്താണ് നമ്മുടെ അൽഗോരദുമാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൺ ടു ഫൈവ് സിക്സ് ഇങ്ങനെ പറഞ്ഞ് കുറേ നമ്പേഴ്സ് ഞാൻ എക്സാമ്പിൾ പറയുകയാണ് ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമ്മൾ അരയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളതിന് ഫസ്റ്റത്തെ വാല്യൂവിനെ എടുക്കും ആ ഫസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് വാല്യൂ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വാല്യൂവും സെക്കൻഡ് വാല്യൂവും കൂടി കമ്പയർ ചെയ്യും കമ്പയർ ചെയ്ത് കഴിഞ്ഞ് അതിൽ ആരാണോ ലാർജർ ഇപ്പോൾ ഫസ്റ്റ് വാല്യൂ സ്മോളർ ആണ് അപ്പോൾ എന്ത് ചെയ്യണം ലാർജർ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് ടൂവിനെ മൂവ് ചെയ്യിക്കും ഇനി ആ ടൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂ തേർഡ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും അപ്പോൾ അയാളാണ് വലുതെന്നുണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യും അഥവാ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂ തന്നെയാണ് ലാർജർ ലാർജറെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയും അതായത് ആ സ്മോളസ്റ്റ് വാല്യൂവിനെ ഇഗ്നോർ ചെയ്യും ഇല്ലെങ്കിൽ അതിനെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പ്ലേസ് ചെയ്യും ഇങ്ങനെയാണ് ഇത് ചെയ്ത് 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 പോവുക അപ്പോൾ ഓരോ വാല്യൂവിനെയും ഫസ്റ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂ ആയിട്ട് കമ്പെയർ ചെയ്ത് കമ്പെയർ ചെയ്ത് കമ്പയർ ചെയ്ത് പോവുക ഇനി എത്ര തവണ കമ്പയർ ചെയ്യണം നമ്മളിവിടെ ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ എടുക്കണം അപ്പോൾ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പാരിസൺ എന്ന് പറയണത് ഫിഫ്റ്റീൻ ടൈംസ് ആയിരിക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് സിക്സ്റ്റീൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പാരിസൺ കഴിഞ്ഞു പിന്നെ ആ സെക്കൻഡ് വാല്യൂ തേർഡ് വാല്യൂ അതൊരു കമ്പാരിസൺ ആയി അപ്പോൾ അങ്ങനെ സിക്സ്റ്റീൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വൺ ലെസർ ആയിരിക്കും നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സിക്സ്റ്റീൻ നമ്പേഴ്സ് ആയതുകൊണ്ട് ഫിഫ്റ്റീൻ ടൈംസ് ആയിരിക്കും കമ്പയർ ചെയ്യേണ്ടി വരിക അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ് സെഗ്മെൻറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുക കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ തന്നെ അപ്പോൾ സീറോ എഫ് എച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫിഫ്റ്റീൻ ടൈംസ് എന്ന് പറയുന്നത് ടു ബേസ് ബേസ്ഡാണ് അത് ഡെസിമൽ വാല്യൂ ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാ ഡെസിമൽ വാല്യൂ ആയിട്ട് വേണം നമ്മൾ കൗണ്ടറിനെ സെറ്റ് ചെയ്യാൻ അപ്പോൾ കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ സെഗ്മെൻറ്റിനെ ഇനീഷ്യലൈസ് ചെയ്തു അതിനുശേഷം നമ്മുടെ സോഴ്സ് പോയിന്റർ എവിടെയാണ് എവിടെ നിന്ന് തുടങ്ങണം എവിടെന്നിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തു തുടങ്ങുന്നത് അതായത് എസ് ഐയിലേക്ക് മൂവ് ചെയ്ത് എസ് ഐനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു വെച്ചു പോയിൻ്റ് ഇനീഷ്യലൈസ് ചെയ്തു ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് ഫസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂവിനെ എ എല്ലിലേക്ക് എടുത്തു അതിന് എസ് ഐനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു കാരണം തൊട്ടടുത്ത വാല്യൂ കിട്ടണ്ടേ അതിനുശേഷം കമ്പയർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തു സി എം പി എന്താ ചെയ്യുന്നത് എ എല്ലാം ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എ എല്ലിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂ ആണ് അതും ഇപ്പോൾ എസ് ഐയിലുള്ള എസ് ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തപ്പോൾ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യണം കമ്പയർ ചെയ്യണം കമ്പയർ ഇൻസ്ട്രക്ഷൻ ഈസ് സെയിം ആസ് സബ്ട്രാക്ഷൻ എ മൈനസ് ബി ആണ് അവിടെ പെർഫോം ചെയ്യുക അപ്പോൾ എന്താ സംഭവിക്കുക ഫസ്റ്റ് വാല്യൂ ലാർജറും സെക്കൻഡ് വാല്യൂ സ്മോളറും ആണെങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും ചില കേസിലത് സീറോ വരും സീറോ ആയിക്കഴിഞ്ഞാൽ എന്താണ് രണ്ട് വാല്യൂസും ഈക്വലാണ് ഇനി അതല്ല ഫസ്റ്റ് വാല്യൂ സ്മോളറും സെക്കൻഡ് വാല്യൂ ലാർജറും ആണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുക അതായത് അവിടെ ഒരു ബോറോയിങ് നടക്കും ബോറോ മീൻസ് അവിടെ ഒരു ക്യാരി ജനറേറ്റ് ആവും ക്യാരി ജനറേറ്റ് ആയാൽ എന്ത് വേണം നമുക്ക് മൂവിങ് സംഭവിക്കണം അപ്പം കമ്പയർ ഇൻസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം ജംപ് നോ ക്യാരി അതായത് ക്യാരി ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ലേബൽ എവിടെയാണോ അങ്ങോട്ട് ജംപ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ക്യാരി ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യണം ഇപ്പോഴത്തെ എസ് ഐയിലെ കണ്ടന്റ് എ എല്ലിലേക്ക് മൂവ് ചെയ്യണം എന്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എസ് ഐയിലിരിക്കുന്ന ആളാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലായത് ഇപ്പോൾ ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മൂവിങ് നടക്കണം നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷന് ഇപ്പം കമ്പയർ ചെയ്ത വാല്യൂ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം ഇനി ക്യാരി ജനറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നെക്സ്റ്റ് എന്ന് പറയണ ലേബലിലേക്ക് പോകാനാണ് പറഞ്ഞേക്കുന്നത് അവിടെ എന്താ ചെയ്യാൻ പറഞ്ഞത് ലൂപ്പ് ബാക്ക് വീണ്ടും അടുത്ത എസ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുക ഇപ്പോഴത്തെ എയിലെ കണ്ടൻറ്റുമായിട്ട് അടുത്ത ലൊക്കേഷനിലെ തേർഡ് ലൊക്കേഷനിലെ വാല്യൂനെ കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ വീണ്ടും എസ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് എസ് ഐ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ ഇനി ക്യാരി വന്നാൽ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് തേർഡ് ലൊക്കേഷനിലെ വാല്യൂവിനെ എടുത്ത് വെച്ചതിന് ശേഷം വേണം അടുത്ത കമ്പാരിസൺ നടക്കാൻ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ തവണയും നമ്മൾ ഓരോ ലൊക്കേഷൻ ബൈ ലൊക്കേഷൻ ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിട്ട് ഫസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂ ആയിട്ടായിരിക്കും കമ്പയർ ചെയ്ത് പോവുക എത്ര വരെ പോകണം ലൂപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അണ്ടിൽ ഫിഫ്റ്റീൻ അപ്പോൾ ഫിഫ്റ്റീൻ ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പ്രോഗ്രാം ഹോൾട്ട് ചെയ്യുക അപ്പോൾ പ്രോഗ്രാം ഹോൾട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എ എല്ലിൽ ആ ഒരു അരയിലത്തെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഉണ്ടെന്നുള്ളത് സ്റ്റോർ എ നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ആ ലാർജസ്റ്റ് വാല്യൂവിനെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ അത് എ നമ്മൾ ആ റിസൾട്ട് നമ്മൾ ആ മെത്തേഡ് മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിലത്തെ ഏതെങ്കിലും ഒരു ഓഫ്സെറ്റിലേക്ക് സ്റ്റോർ ചെയ്യാനും കൂടി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്ത് ചെയ്താൽ മതി ആ സെഗ്മെൻറ്റിനെ ഇനീഷ്യലൈസ് ചെയ്ത് ആ ഓഫ്സെറ്റ് അഡ്രസ്സ് കാണിക്കുക ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് പറയുക അതിലേക്ക് എ എല്ലിലെ വാല്യൂനെ മൂവ് ചെയ്താൽ നമുക്ക് ആ എന്താ ലാർജസ്റ്റ് ഓഫ് ദാറ്റ് സിക്സ്റ്റീൻ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു ആ റിസൾട്ടിനെ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും അപ്പം ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പം നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്